ഓക്സിജൻ ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ശ്വാസം മുട്ടി കാസർഗോഡ് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത് അടിയന്തര ചികിത്സ ആവശ്യമുള്ള കോവിഡ് രോഗികളുള്ള കാസർഗോഡ് കിംസ് ആശുപത്രിയിൽ ഓക്സിജൻ ക്ഷാമം രൂക്ഷമായത് കടുത്ത ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്കുള്ള ഓക്സിജൻ മാത്രമാണ് ഇവിടെയുള്ളത് This news brought to you by iVarsels കാസർഗോഡ് കാഞ്ഞങ്ങാട് Mangalore. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ കാസർഗോട്ടെ ആശുപത്രികളിൽ ഓക്സിജൻ ക്ഷാമം അതിരൂക്ഷം മംഗളൂരുവിൽ നിന്നും കാസർഗോഡ് ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലേക്കുള്ള ഓക്സിജൻ വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം അടിയന്തര ചികിത്സ ആവശ്യമുള്ള കോവിഡ് രോഗികളുള്ള കാസർഗോഡ് കിംസ് ആശുപത്രിയിൽ ഓക്സിജൻ ക്ഷാമം രൂക്ഷമായത് കടുത്ത ആശങ്കയ്ക്കാണിടയാക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്കുള്ള ഓക്സിജൻ മാത്രമാണ് ഇവിടെയുള്ളത് എട്ടോളം കോവിഡ് രോഗികളുള്ള ആശുപത്രിയിൽ അടിയന്തരമായി ഓക്സിജൻ എത്തിച്ചില്ലെങ്കിൽ ഗുരുതരമായ സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാകുക ഓക്സിജൻ ക്ഷാമം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആശുപത്രി മാനേജർ കൃഷ്ണൻ KCN ന്യൂസിനോട് പറഞ്ഞു ഓക്സിജന്റെ ലഭ്യത കുറവുണ്ട് ഇവിടെ കാസർഗോഡ് കുറേ ഒരാഴ്ചയായിട്ടുള്ള ക്രൈസിസ് ആണ് കോവിഡ് പേഷ്യൻസ് നമ്മൾക്ക് 12 പേര് 8 പേരുണ്ട് ഇപ്പോൾ ടോട്ടൽ 21 കോവിഡ് പേഷ്യൻ്റ് ഉണ്ട് പക്ഷേ ഓക്സിജൻ പോകുന്ന പേഷ്യൻ്റ് 8 പേരുണ്ട് അവർക്ക് കൊടുക്കാനുള്ള ഓക്സിജൻ്റെ ലഭ്യത കുറവാണ് ഞങ്ങൾ എല്ലാ ദിവസവും മാനേജ് ചെയ്യുന്നുണ്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കിട്ടുന്നില്ല വളരെ കുറവാണ് ബാംഗ്ലൂരിൽ നിന്ന് തീരെ കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് സപ്ലൈ ചെയ്യുന്ന കണ്ണൂർ ബാൾക്കോ ഓക്സിജൻ ഏജൻസിയാണ് അവർക്കും പ്രൊഡക്ഷൻ്റെയും ഡിമാൻഡ് കൂടിയതുകൊണ്ട് ടൈമിലി നമുക്ക് എത്തിക്കാൻ പറ്റുന്നില്ല പ്രോബ്ലം എന്ന് വെച്ചാൽ പ്ലാന്റിൽ സാധനം ഉൽപ്പാദിപ്പിക്കുന്ന കുറവാണ് അതിനേക്കാളും ഡിമാൻഡ് കൂടുതലാണ് അപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും എത്തിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് ടോട്ടലി 2 ദിവസമായിട്ട് കിട്ടുന്നില്ല 2-3 ദിവസമായിട്ട് കിട്ടുന്നില്ല അതിനുവേണ്ടി നടപടി എടുത്തിട്ടുണ്ട് ഇവിടുത്തെ കലക്ടർ അവിടുത്തെ ലെറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ഡിസ്ട്രിക്ട് കലക്ടർക്ക് അവർ ചർച്ച ഉണ്ടെന്നൊക്കെ പറയുന്നൊന്നും ആയിട്ടില്ല വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തിയതായി കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് KCN ന്യൂസിനോട് പറഞ്ഞു വിഷയം ജില്ലാ മെഡിക്കൽ ഓഫീസറെയും ജില്ലാ കലക്ടറെയും അറിയിച്ചിട്ടുണ്ട് ഓക്സിജൻ ക്ഷാമം പരിഹരിക്കുവാൻ അടിയന്തര നടപടികൾ ആവശ്യമുണ്ടെന്നും NA നെല്ലിക്കുന്ന് പറഞ്ഞു നമ്മുടെ ജില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസവും പ്രശ്നവുമാണ് ഇത് ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് പല ആശുപത്രികളിലും രോഗികൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോൾ മംഗലാപുരത്തു നിന്നാണ് നമുക്ക് ഓക്സിജൻ ലഭിച്ചുകൊണ്ടിരുന്നത് കണ്ണൂരിൽ നിന്നൊക്കെ ലഭിച്ചു കൊണ്ടിരുന്നു അപ്പോൾ കണ്ണൂരിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ മംഗലാപുരത്തെയാണ് ആശ്രയിക്കുന്നത് അവിടെ മലബാർ ഗ്യാസ് പ്ലാന്റ് എന്നൊരു കമ്പനിയിൽ നിന്നാണ് കാസർഗോട്ടെ സ്വകാര്യ ആശുപത്രികൾക്ക് ഇങ്ങനെ ഓക്സിജൻ ലഭിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ 2-3 ദിവസം മുമ്പ് അവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷൻ അതായത് അവിടുത്തെ മംഗലാപുരത്തെ കലക്ടർ ആ കമ്പനിയോട് പറഞ്ഞിട്ടുള്ളത് കാസർഗോഡ് ഭാഗത്തേക്ക് കേരളത്തിലേക്ക് ഓക്സിജൻ വിതരണം നടത്തേണ്ട എന്നാണ് അപ്പോൾ അന്ന് തന്നെ ഞാൻ DC മെയിൽ ചെയ്തിരുന്നു ഇത് ശരിയല്ല കാസർഗോഡിൻ്റെ ആവശ്യം പരിഗണിക്കണം മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഈ ഇത് നിർത്തി വെക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പത്രമാധ്യമ സുഹൃത്തുക്കളോടൊക്കെ DC പറഞ്ഞത് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഞാൻ കൊടുത്തിട്ടില്ല ഓറലായി ഇങ്ങനെ കരിഞ്ചന്ത തടയുന്നതിന് വേണ്ടി ഓറലായി ചില കാര്യങ്ങൾ പറഞ്ഞു എന്നല്ല റൈറ്റിങ്ങിൽ അങ്ങനെയുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്നാണ് മംഗലാപുരം DC പറഞ്ഞത് ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം മീറ്റിങ്ങിലായിരുന്നു തിരിച്ചു വിളിക്കാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ തിരിച്ചു വിളിച്ചില്ല ഞാൻ ഇപ്പോൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല നമ്മൾ രാവിലെ മുതൽ തന്നെ നമ്മുടെ ഈ ജില്ലയിലെ ഉത്തരപ്പെട്ട അധികൃതരെ ഞാൻ ബന്ധപ്പെടാൻ ശ്രമിച്ചു വരികയായിരുന്നു ആരെയും കിട്ടിയില്ല ഇപ്പോൾ DMO എന്നെ വിളിച്ചു DMOയുടെ ശ്രദ്ധയിൽ ഇതുപ്പെടുത്തി DMO അടിയന്തരമായി ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് DMO പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രതീക്ഷ ഇത് പരിഹരിക്കും എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രിയെ ഞാൻ ബന്ധപ്പെടാൻ നോക്കി അവർ ഫോൺ എടുത്തിട്ടില്ല തിരക്കിലായിരിക്കാം വേറെ മീറ്റിങ്ങിലായതുകൊണ്ടായിരിക്കും അവർ തിരിച്ചു വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ എല്ലാ അധികൃതരുടെയും ശ്രദ്ധയിൽ ഇതിപ്പെടുത്തും തീർച്ചയായും നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് ആശുപത്രിയിൽ നിന്ന് ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് കിംസ് ആശുപത്രിയിലെ ആശുപത്രിയിലാണ് ഈ കിംസ് ആശുപത്രിയിൽ നിന്നും അതുപോലെ തന്നെ ബാക്കി കുറേ സ്വകാര്യ ആശുപത്രികളിൽ നിന്നൊക്കെ എനിക്ക് രാവിലെ ലഭിച്ച കോളുകൾ ഡോക്ടർമാർ പറയുന്നത് ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ആളുകൾ ഇങ്ങനെ പിടഞ്ഞു വീണ് മരിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല അതിനുള്ള ശക്തി ഞങ്ങൾക്കില്ല അതുകൊണ്ട് ICUയിലെ രോഗികൾ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യാൻ പോകുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അവർക്ക് വേറെ മാർഗമില്ല ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞു അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടേ തീരൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാസർഗോട്ടെ ഓക്സിജൻ ക്ഷാമം ഗൗരവപരമാണെന്നും ആശുപത്രികളിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ടെന്നും വിഷയം പരിഹരിക്കുവാനുള്ള അടിയന്തര ഇടപെടലുകൾ നടത്തിവരുന്നതായും കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ KCN ന്യൂസിനോട് പറഞ്ഞു ഓക്സിജൻ കിട്ടാത്ത വല്ലാത്ത പ്രയാസത്തിലാണ് എല്ലാ ആശുപത്രികളും ഉള്ളത് എന്നാണ് മംഗലാപുരത്തു നിന്നും കണ്ണൂരിൽ നിന്നുമാണ് അവർക്ക് ഓക്സിജൻ ലഭ്യമാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് 32 രോഗികളെ 35 രോഗികളെ
അഡ്മിറ്റ് ചെയ്യാനുള്ള കോവിഡ് രോഗി അഡ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യമാണ് കാസർഗോഡ് കിംസ് ആശുപത്രിയിൽ അവർ സജ്ജീകരിച്ചിട്ടുള്ളത്. പക്ഷേ അവർക്ക് ഓക്സിജൻ കിട്ടുമോ എന്നുള്ള ഒരു സംശയം കൊണ്ട് പല രോഗികളെയും അഡ്മിറ്റ് ചെയ്യാതെ തിരിച്ചയക്കുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ ഓക്സിജൻ ലഭ്യമാകുന്നു എന്ന് അവിടുത്തെ അധികൃതർ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കാസർഗോഡ് മുഴുവനും കാസർഗോഡ് ജില്ലയിലും ഓക്സിജൻ്റെ ലഭ്യത കുറവാണ്. പ്രത്യേകിച്ച് കാസർഗോഡ് നഗരസഭാ പ്രദേശത്തും വലിയ പ്രയാസങ്ങളാണ് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് നമുക്ക് വലിയ വിഷമമായി നമ്മുടെ മുന്നിലുള്ളത്. കാസർഗോഡ് ചെങ്കള ഇ കെ നയനാർ ആശുപത്രിയിലും കിംസ് ആശുപത്രിയിലേതിന് സമാനമായ അവസ്ഥയാണ്. ഓക്സിജൻ ക്ഷാമം പരിഹരിക്കുവാൻ ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. നിലവിൽ കണ്ണൂരിൽ നിന്ന് ഓക്സിജൻ എത്തിച്ച് കാസർഗോട്ടെ ആശുപത്രികളിലെ ഓക്സിജൻ ക്ഷാമം പരിഹരിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കാസർഗോട്ടെ കോവിഡ് പോസിറ്റീവാക്കുന്നവരുടെ എണ്ണം ഇനിയും കൂടിയാൽ ഓക്സിജൻ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. നിലവിൽ 7600 ലിറ്ററിൻ്റെ 160 സിലിണ്ടറാണ് സർക്കാർ ആശുപത്രികളിലേക്ക് വേണ്ടിവരുന്നത്. സ്വകാര്യ ആശുപത്രികളിലേക്ക് 110 സിലിണ്ടറുകളും വേണ്ടിവരുന്നു. മുൻപ് 2 ഉപയോഗിച്ചിരുന്ന സിലിണ്ടറുകളാണ് ഇപ്പോൾ ഒറ്റ ദിവസം തന്നെ വേണ്ടിവരുന്നത്. ഓക്സിജൻ ആവശ്യം കൂടിയതോടെ ജില്ലയിൽ സിലിണ്ടറുകളുടെ ആവശ്യം കൂടുകയാണ്. റീഫിൽ ചെയ്യുവാൻ ആവശ്യമായ സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവും വലിയ പ്രതിസന്ധിയാണ്. കലക്ടറുടെ നിർദ്ദേശപ്രകാരം വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന 100 സിലിണ്ടറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതും തികയാത്ത സ്ഥിതിയാണിപ്പോൾ. എവിടെ അന്വേഷിച്ചാലും സിലിണ്ടർ ഇല്ലെന്ന മറുപടിയാണ് കിട്ടുന്നതെന്ന് അധികൃതർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, KCN.